മാറി മാറി വരുന്ന സർക്കാരുകൾ മലബാറിനോട് കാണിക്കുന്ന ഭരണകൂട വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ ചുള്ളിക്കാപ്പറമ്പിൽ സമാപിച്ചു. SSLC വിജയിച്ച 1000-ഓളം വിദ്യാർത്ഥികളുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ 360 പേർക്ക് മാത്രമേ പ്ലസ് ടു പഠനത്തിനുള്ള സീറ്റുകളുള്ളൂ എന്നാണ് പ്രധാന ആരോപണം. പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അസ്ലം ജർവാടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ മലബാറിനോട് കാണിക്കുന്ന ഭരണകൂട വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയാണ് ചുള്ളിക്കാപ്പറമ്പിൽ സമാപിച്ചത്. SSLC വിജയിച്ച 1000-ഓളം വിദ്യാർത്ഥികളുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ 360 പേർക്ക് മാത്രമേ പ്ലസ് ടു പഠനത്തിനുള്ള സീറ്റുകളുള്ളൂ. 600-ഓളം വിദ്യാർത്ഥികൾ പഠിക്കു പുറത്തായിരിക്കുകയാണെന്നും ഗവൺമെൻറ് HSS ചെറുവാടി, PTM ഹയർ സെക്കൻഡറി സ്കൂൾ കൊടിയത്തൂർ, സെൻറ് തോമസ് തോട്ടുമുക്കം എന്നീ 3 സ്കൂളുകൾക്കും ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് MP ജാഫർ ആവശ്യപ്പെട്ടു. മലബാറിലെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KT അമിത് നയിച്ച വാഹന പ്രചരണ ജാഥ തോട്ടുമുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു സീറ്റിന്റെ ക്ഷാമം നമ്മുടെ ഈ പ്രദേശത്ത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം കൊടിയത്തൂർ പഞ്ചായത്തിലെ 3 ഹൈസ്കൂളുകളാണുള്ളത്, 3 ഹയർ സെക്കൻഡറികളിലും. ഈ 3 ഹയർ സെക്കൻഡറികളിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷനുകൾ കിട്ടാതെ പോവുകയാണ്. തുടർ പഠനത്തിന് പുതിയ ബാച്ചുകൾ അനുവദിച്ച് നാട്ടിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച ജാഥ പള്ളിത്താഴെ, ഗോതമ്പ് റോഡ്, എരഞ്ഞിമാവ്, കാരക്കുറ്റി, കൊടിയത്തൂർ, സൗത്ത് കൊടിയത്തൂർ, വെസ്റ്റ് കൊടിയത്തൂർ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ ചുള്ളിക്കാപ്പറമ്പിൽ സമാപിക്കുകയായിരുന്നു. പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അസ്ലം ജർവാടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഹീം ചാന്നമംഗല്ലൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമ ഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണവും ചടങ്ങിൽ നടത്തി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, പഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ, മുക്കം നഗരസഭാ കൗൺസിലർ സാറ കൂടാരം, KT അമീദ്, റഹീം ചാന്നമംഗല്ലൂർ, നൂറുദ്ദീൻ തേക്കുംകുറ്റി, ഇ എൻ നദീറ, കൺവീനർ ഇ എൻ യൂസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.